ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ റവ വെച്ചാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഒരു ഗോതമ്പ് നുറുക്ക് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള ഗോതമ്പ് നുറുക്ക് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് ആവശ്യത്തിനൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് കുഴഞ്ഞു പോകാതെ, പിന്നെ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കും, അല്ലെ നമുക്ക് അതൊരു സൂപ്പ് പോലെ ആയി പോവും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇഞ്ചി അരിഞ്ഞത്, ചുമന്നുള്ളി കീറിയിട്ടത്, കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളകും, ആവശ്യത്തിന് തേങ്ങയും നമുക്ക് എടുത്ത് വെക്കാം. ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നു. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടി കിട്ട് നമുക്കൊന്ന് പൊട്ടിത്തെറിച്ചെടുക്കാം. കടുക് നമുക്ക് പൊട്ടിക്കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കിട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും നമ്മൾ കരിഞ്ഞു പോകാതെ നോക്കണം, കാരണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ഗോതമ്പ് നുറുക്കും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഉള്ളിയും ഒക്കെ എത്താൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റവേനേക്കാളിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇത് നമുക്ക് പഴം കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.